വെളുത്തുള്ളി അച്ചാർ ഇഷ്ടമില്ലാത്ത ആരുമില്ലല്ലോ. അച്ചാറുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൈറ്റാണ് വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ ഒരു അച്ചാറാക്കാം കേട്ടോ നമുക്ക്. കുറച്ച് 4 കിലോ വെളുത്തുള്ളിൻ്റെ ഒരു അച്ചാറാണ് കേട്ടോ. അതിന് ഇഞ്ചി ഇവിടെ പച്ചമുളക് കറിയപ്പൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം ഉരുളി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം. ഇത് 4 കിലോ അതിനെ കൊണ്ട് അളവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. അപ്പോൾ 500 ഗ്രാം വെളുത്തുള്ളി ഇടുന്നതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നുണ്ട് കേട്ടോ. അതിൽ നോക്കിയിട്ടാൽ കറക്റ്റ് ആവും കേട്ടോ. ആയിരിക്കും ഇതേ റെവലിൽ ആദ്യം ഉരുളി എടുക്കുക, അതിലേക്ക് എണ്ണ ഒഴിക്കുക, എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. നമ്മൾ അച്ചാറിടപ്പോൾ ഉപയോഗിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വെള്ളം ഒന്നുമില്ലാതെ, അതായത് എല്ലാം ഉണങ്ങിയതാകണം കേട്ടോ. പിന്നെ ഇഞ്ചി അതിലേക്ക് ഇടുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ തന്നെ അതിൻ്റെ കൂടുതൽ പച്ചമുളകും കറിവേപ്പും, എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഒന്നിങ്ങനെ ഇളക്കി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി നമ്മൾ തൊലിച്ച് കഴുകി കഴിഞ്ഞാൽ അത് നല്ല തുണി കൊണ്ട് കടലാസ് കൊണ്ടൊക്കെ ഒപ്പിയെടുക്കണം വെള്ളം, ഇല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. വെളുത്തുള്ളി നമ്മൾ അതിലിട്ടിട്ട് ഓവർ കുക്കാക്കൊന്നും വേണ്ട, ശരിക്കും ഒരു കാൽ ഭാഗം കുക്കായാൽ മതി കേട്ടോ. എന്നതിന് ശേഷം ഉപ്പ് അതിലേക്ക് ഇടട്ടെ. ഉപ്പൊക്കെ നമ്മൾ കറക്റ്റ് ഇട്ട് കൊടുക്കുക. അല്ല, കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പം കുറഞ്ഞാൽ പിന്നെയും ചേർക്കുക. അളവ് ഞാൻ താഴെ കൊടുക്കട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും ഇടുക. പിന്നെ അതിലേക്ക് മുളക് പൊടി നമ്മൾ 2 ടൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്, കാശ്മീരി ചില്ലിയും നോർമൽ ചില്ലിയും. അതായത് എരിവിന് നോർമലും കളർന്ന് കാശ്മീരിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പിയിൽ അച്ചാർ പൊടി യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എന്നതിന് ശേഷം അതിലേക്ക് കായത്തിൻ്റെ പൊടി ഇടുക, എന്നിട്ട് ഉലുവ പൊടിക്കുക. ഉലുവ പൊടിച്ചത് നമുക്ക് വീട്ടിൽ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചാൽ മതി. എന്നിട്ട് ആ പൊടി അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ പൊടി ഉപയോഗിക്കുമ്പോൾ തീയപ്പോഴും ഒരു ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ. അത് കുറേ ഉണ്ടായതിനെ കൊണ്ടാണ് ഞാൻ കുറച്ച് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീയപ്പോഴും ലോ ഫ്ലെയിമിലാക്കിയിട്ട് പൊടി ഇട്ടതിൻ്റെ ശേഷം ഒരു മീഡിയമിലാക്കിയിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ശർക്കര ഒക്കെ ഒന്ന് അതിലേക്ക് ലയിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് വിനാഗിരി കേട്ടോ. വിനാഗിരിയാണ് പുറത്തുനിന്നും നമ്മൾ വാങ്ങിയ ബോട്ടിൽ വരുന്നത്. അത് നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാൻ എസെൻസ് എടുത്തിട്ട് അതിൽ സമാസമം വെള്ളം ചേർത്ത് ഉപയോഗിക്കാൻ അറിയുന്നവർക്കാണ് എസെൻസ്. ഇതിനൊക്കെ അളവ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിൻ്റെ ശേഷം തീയൊക്കെ ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കി ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കത് കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് പാത്രം ഉപയോഗിക്കുമ്പോൾ, കയ്യിൽ ഉപയോഗിക്കുമ്പോഴും ഒന്നിനും വെള്ളത്തിൻ്റെ ഒരു അംശം പാടില്ല കേട്ടോ. വെള്ളം തീർന്നു കഴിഞ്ഞാൽ അച്ചാറ് പെട്ടെന്ന് കേടാൻ സാധ്യതയുണ്ട്. പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എണ്ണ തന്നെ ഉപയോഗിക്കാം. അതാകുമ്പോൾ അച്ചാർ കൂടുതൽ കാലം കേട് കൂടാതെ സൂക്ഷിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയിൽ ഒന്ന് ചെയ്ത് നോക്കി. ബൈ ഫ്രം ഫുഡി റഷ്.